സർജറി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഏറ്റവും കോമൺ ആയി ചെയ്യുന്ന സർജറിയാണ് ഹെർണിയയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. ഈ ആഴ്ചത്തെ സ്റ്റെതസ്കോപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെർണിയ അഥവാ കുടലിറക്കം എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഡോക്ടർ സിജിൻ എം ജി, ചീഫ് ലാപ്പോസ്കോപ്പിക് സർജൻ. വെൽക്കം സർ. സർ, ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ ഹെർണിയ അഥവാ കുടലിറക്കം? എന്താ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്? കുടലിറക്കം എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ ഭിത്തി പേശികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. അതിനുണ്ടാകുന്ന ചില വിടവുകളിലൂടെ ആന്തരിക അവയവങ്ങൾ, കുടലടക്കമുള്ള ആന്തരിക അവയവങ്ങൾ ഭാഗികമായോ മുഴുവനായോ തള്ളിപ്പുറത്ത് വരുന്ന ആ മുഴ എന്ന് പറയുന്ന അവസ്ഥയ്ക്കാണ് കുടലടക്കം അഥവാ ഹെർണിയ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത്? ശരീരത്തിൽ ഹെർണിയ പല ഭാഗങ്ങളും കാണുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് വയറിൻ്റെ അടിഭാഗത്ത്, ഇൻഗ്വൈനൽ ഏരിയ എന്ന് പറയുന്ന ഭാഗത്താണ്. എന്ത് പ്രശ്നമാണ് പേഷ്യന്റിന് ഇത് കാരണം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്ത് കംപ്ലൈന്റ് ആയിട്ടാണ് പേഷ്യന്റ് ഒരു ഒപിഡിയിൽ വരുന്നത്? ആളുകൾ വരുന്നത് വയറിൻ്റെ അടിഭാഗത്ത് ഒരു മുഴ എന്നാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന അവരുടെ കംപ്ലൈൻറ്റ് ഉണ്ടാവാറുണ്ട്. പിന്നെ വേദനയായിട്ട് വരാറുണ്ട്. ചിലപ്പോൾ അത്യാഹിത വിഭാഗത്തിലും വരാറുണ്ട്. ഇതൊരു മുഴയായി പുറത്തു വന്ന് ഉള്ളിലേക്ക് പോവാതെ അസഹ്യമായ വേദനയോട് കൂടി വരാറുണ്ട്. ഇത് ഹെർണിയയിൽ തടസ്സം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവാറ്. ആർക്കൊക്കെയാണ് ഹെർണിയ വരാൻ കൂടുതൽ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ്, ഇതിനായിട്ട് എന്തെങ്കിലും പ്രിഡിസ്പോസിംഗ് ഫാക്ടേഴ്സ്, അങ്ങനെ എന്തെങ്കിലും? ഏറ്റവും കൂടുതലായിട്ട് ഹെർണിയയ്ക്കുള്ള ഒരു കാരണം പുകവലി തന്നെയാണ്. പുകവലി സ്ഥിരമായിട്ടുണ്ടാവുമ്പോൾ ചുമ വരാനുള്ള സാധ്യതയുണ്ട്, പേശികൾക്ക് ശക്തി കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഹെർണിയ ഉണ്ടാവാൻ കാരണമാണ്. കൂടാതെ നമ്മൾ കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ജോലികൾ, ഭാരം ചുമക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ഈ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ഹെർണിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. സാർ, ഈ മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ അങ്ങനത്തെ ഉള്ള രോഗികൾക്ക് ഏത് ഉദരഭാഗത്തെ പേശികളുടെ ശക്തി കുറയ്ക്കുന്ന, കൂടുതൽ സ്ട്രെയിൻ വരുന്ന ഏതൊരു ആക്ടിവിറ്റിക്കും ഒരു ഹെർണിയ ഉണ്ടാക്കാം. ചാൻസ് ഉണ്ട്. പ്രഗ്നൻസി ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? പ്രഗ്നൻസിയിലും വയറിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുന്നതുകൊണ്ടും കൂടാതെ പേശികൾക്ക് ശക്തി കുറയുന്നതുകൊണ്ടും പ്രഗ്നൻസി സമയത്തും അതിനുശേഷവും ഹെർണിയ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹെർണിയ വരികയാണെങ്കിൽ എന്താണ്, എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? ഒരു പേഷ്യൻ്റ് ഹെർണിയ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറുടെ അടുത്ത് വന്നു, എങ്ങനെയാണ് അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് പോകുന്നത്? ഹെർണിയയ്ക്ക് ഒരു വിധത്തിലും മരുന്നുകൾ ഫലപ്രദമല്ല. ഓക്കെ. ഒരു വിഭാഗത്തിലും ഹെർണിയ മരുന്നുകൾ കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതൊരു മസിൽസുകളുടെ ഇടയിലുള്ള ഒരു ഡിഫക്റ്റ് ആയതുകൊണ്ട്, ഒരു വിടവായതുകൊണ്ട് ഒരു മരുന്നുകളും തന്നെ അതിൽ പ്രായോഗികമല്ല. അതിന് സർജറി തന്നെ മാർഗമുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറയുന്നുണ്ടായാലും മെയിൻലി ഒരു മുഴ വന്നു എന്ന് പറഞ്ഞ ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് ഒരു പേഷ്യൻറ്റ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്? അതൊരു ഹെർണിയ തന്നെയാണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് പോകുന്നത്? ഹെർണിയ ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ, ക്ലിനിക്കിലുള്ള പരിശോധന മാത്രമാണ് ഏറ്റവും പ്രായോഗികം. ഇതിൽ കൂടാതെ അൾട്രാസൗണ്ട് സ്കാൻ ഇതിനെ ഹെൽപ്പ് ചെയ്യാം. ഹെർണിയ നമ്മൾ ഡയഗ്നോസ് ചെയ്താൽ അത് വളരെ നേരത്തെ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലത്. കാരണം അതിൽ ചില കോംപ്ലിക്കേഷൻസ് വരാം, അതിൽ തടസ്സം വരാം. കൂടാതെ ഹെർണിയയുടെ വലിപ്പം കൂടി വരാം. ഇത് കുടൽ അതിൽ ബ്ലോക്കായി കഴിഞ്ഞാൽ, കുടലിന് ബ്ലോക്ക് ഉണ്ടാകുന്നത് കൊണ്ട് ഛർദി വരാം, കുടലിൻ്റെ രക്തയോട്ടം നഷ്ടപ്പെടാം. ഇങ്ങനെ പല കോംപ്ലിക്കേഷൻസും ഹെർണിയ കൊണ്ട് വരാം. സർജിക്കൽ ആസ്പെക്ട്സ് എങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്? മിക്കവാറും ഈ രോഗി സാധാരണ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻ്റാവാം. അപ്പോൾ ഈ രോഗിയുടെ അനുബന്ധ അസുഖങ്ങൾ നമ്മൾ വിശദമായി പരിശോധിക്കും. ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് തടസ്സങ്ങളുള്ള രോഗികളുണ്ടാവാം. അവരൊക്കെ കൂടുതൽ യൂറിനേറ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രെയിൻ ചെയ്യുമ്പോഴാണ് ഹെർണിയ പലപ്പോഴും വരുന്നത്. അപ്പോൾ ഒരു പ്രോസ്റ്റേറ്റിൻ്റെ ഒരു ഇവാലുവേഷൻ, കാർഡിയാക് സ്റ്റാറ്റസ് ഇവാലുവേഷൻ, ലങ്സിൻ്റെ സ്റ്റാറ്റസ്, ഇങ്ങനെ എല്ലാ സിസ്റ്റം ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സർജറി തീരുമാനിക്കുന്നത്. കാരണം ആ സിസ്റ്റത്തിലുള്ള അസുഖങ്ങൾക്കാണ് അങ്ങനെ ഉണ്ടെങ്കിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്.
ശേഷം കറക്റ്റ് ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഹെർണിയ. എന്തൊക്കെ തരത്തിലാണ് ഇപ്പോൾ ഓപ്പൺ സർജറി, ലാപ്രോസ്കോപ്പിക് സർജറി, അങ്ങനെ പലതരത്തിലുണ്ടോ ഹെർണിയയ്ക്ക് ആണെങ്കിൽ കൂടി? എന്താണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ്? ഹെർണിയ സർജറി പണ്ടുകാലം മുതലേ പല പല മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. മുൻപ് തുറന്നുള്ള സർജറികൾ, ഓപ്പൺ സർജറികളാണ് പ്രചാരത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 10-20 വർഷമായി ലാപ്രോസ്കോപ്പി വന്നതോടുകൂടി ലാപ്രോസ്കോപ്പിക് ഹെർണിയ സർജറി ആണ് ഏറ്റവും കൂടുതൽ ലോകം മുഴുവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓപ്പൺ സർജറി നമ്മൾ അനസ്തീഷ്യ കൊടുത്ത് വയറിൻ്റെ അടിഭാഗത്ത് നീളത്തിലൊരു മുറിവുണ്ടാക്കി അതുവഴി ആ ഹേണിയ തള്ളി വരുന്ന ഭാഗം അത് അകത്തേക്ക് വെച്ച് അത് നെറ്റ് വെച്ചിട്ട് ക്ലോസ് ചെയ്യലാണ്. മെഷ് എന്ന് ഉപയോഗിക്കുന്ന നെറ്റ് വെച്ചിട്ട് ക്ലോസ് ചെയ്യലാണ് സാധാരണ ഓപ്പൺ സർജറി ചെയ്യുന്നത്. കീ ഹോൾ സർജറിയിൽ നമ്മൾ നീളത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കുന്നില്ല, നമ്മൾ പേശികളുടെ അടിയിലുള്ള ഒരു സ്പേസിലൂടെ പോയിട്ട് ഈ ഹേണിയ വരാവുന്ന ഭാഗങ്ങൾ, ഒരു ഭാഗത്ത് 4 തരത്തിലുള്ള ഹെർണിയകൾ വരാം. അത് ഡയറക്റ്റ് ഹെർണിയ ആവാം, അത് ഇൻഡയറക്റ്റ് ടൈപ്പ് ആവാം. അതേ ഭാഗത്ത് തന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് ഫീമറൽ ഹെർണിയ, ഒബ്ട്രേറ്റർ ഹെർണിയ എന്ന തരത്തിലുള്ള 4 തരത്തിലുള്ള ഹെർണിയകൾ ഒരു ഭാഗത്ത് വരാം. ലാപ്രോസ്കോപ്പിക് സർജറിയിൽ നമ്മൾ 4 ഹെർണിയകൾ വരാവുന്ന ഭാഗം, അതിന് മയോപെക്റ്റിനൽ ഓറിഫൈസ് ഓഫ് ഫ്രോച്ചാർട്ട് എന്ന് പറയും. ഈ ഭാഗം മുഴുവനായി ഒരു പ്രോലീൻ മെഷർ വെച്ചിട്ട് കവർ ചെയ്യാണ് ചെയ്യുന്നത്. അതോടുകൂടി നമ്മൾ ഭാവിയിലും ഹെർണിയ വരാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുന്നു. ഓപ്പൺ സർജറിയിൽ ഈ വയറിൻ്റെ അടിഭാഗത്തുള്ള പേശികളുടെ മുകളിലാണ് നമ്മൾ മെഷർ വെക്കുന്നത്. ഈ മെഷർ എന്ന് വെച്ചാൽ ഒരു പോളിപ്രോപ്ലീൻ മെറ്റീരിയൽ ഉണ്ടാക്കിയ ഒരു നെറ്റാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൊതുക് വല പോലെയുള്ള ഒരു സംഗതിയാണ് ഈ മെഷ്. ഓപ്പൺ ഹെർണിയയിൽ നമ്മൾ വെക്കുന്ന മെഷ് ഏകദേശം 6x11 സെൻറ്റിമീറ്റർ സൈസ് ആണ് ഓൺ ആൻ ആവറേജ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. ഇതാണ് അതിൻ്റെ ഒരു സൈസ്. ഓക്കെ, ഇതാണ് നമ്മൾ ശരീരത്തിന് വീക്ക് ആയിട്ടുള്ള ഭാഗത്ത് റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി ഈ മെഷിൻ്റെ ഉള്ളിലൂടെ ഈ ശരീര ബ്ലഡിലുള്ള ഫൈബ്രോബ്ലാസ്റ്റുകൾ വളർന്നാൽ അതൊരു ഒരു ഫൈബ്രോ ഫാറ്റി ടിഷ്യൂ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറും. അങ്ങനെയാണ് അത് ആ മസിലിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നത്. മസിലിന്റെ മുകളിൽ ഒരു ലെയർ ആയിട്ട് ഫോം ചെയ്യുന്നു. ഇത് നമ്മൾ വൺസ് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇന്നത് റിമൂവ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ കീ ഹോൾ ചെയ്യുമ്പോൾ അതിൻ്റെ മെഷ് കുറച്ച് വളരെ സൈസ് കൂടിയ ഒരു മെഷാണ്. അതാണ് കീ ഹോൾ സർജറിയുടെ ഒരു ബെനിഫിറ്റ്. ഈ മെഷ് ഏകദേശം 10x15 സെൻറ്റിമീറ്റർ സൈസ് ഉണ്ട്. ഈ മെഷ് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 4-5 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ സൈസ് ഒരു 70% ഷ്രിങ്ക് ചെയ്യും. ഷ്രിങ്ക് ചെയ്യുമ്പോഴാണ് ഓൾറെഡി വളരെ ചെറിയ മെഷ് വെച്ച് കഴിഞ്ഞാൽ അത് ഷ്രിങ്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഹെർണിയ വരാനുള്ള സാധ്യത. 10x15 അല്ലെങ്കിൽ 15x15 വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10 വർഷം കഴിഞ്ഞാലും അത് ഷ്രിങ്ക് ചെയ്താലും അതിൻ്റെ അഡിക്വേറ്റ് സൈസ് അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ലാപ്രോസ്കോപ്പിക് ഹെർണിയ സർജറി ആണ് കൂടുതൽ ഓപ്പൺ സർജറിയേക്കാട് കുറച്ചുകൂടി thank you.
കേട്ടു ഹെർണിയയ്ക്ക് നമുക്ക് ഓപ്പൺ സർജറിയും ചെയ്യാം ലാപ്രോസ്കോപ്പിക് സർജറിയും ചെയ്യാം. ലാപ്രോസ്കോപ്പിക് സർജറിയാണ് കുറച്ചും കൂടി ബെനിഫിഷ്യൽ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രൊസീജിയർ ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. ഇത് ഒരു യങ് പേഷ്യൻ്റാണ്. ഇദ്ദേഹം രണ്ട് ഭാഗത്തും ഇൻഗ്വൈനൽ ഹെർണിയയുമായി സർജറിക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ രോഗിയെ അനസ്തീഷ്യ കൊടുക്കുന്നു. അനസ്തീഷ്യ കൊടുത്ത് അയാളുടെ പൊക്കിളിൻ്റെ താഴെ ഇടത് ഭാഗത്ത് ഒരു 1.5 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു മുറിവുണ്ടാക്കും. അതിനുശേഷം ആ പേശികൾ ഇടയിലൂടെ ഒരു പ്ലെയിൻ ഡിസക്ട് ചെയ്ത് ഉണ്ടാക്കും. ഈ കീഹോളിലൂടെ ഉദരത്തിൻ്റെ അടിഭാഗത്തുള്ള പേശികളുടെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു 10 മില്ലിമീറ്റർ ഓപ്പറേറ്റിംഗ് പോർട്ട് ആ മസിലിൻ്റെ ഉള്ളിലേക്ക് കടത്തിവെക്കുന്നു. ഈ മുറിവിലേക്ക് നമ്മളൊരു 10 മില്ലിമീറ്റർ ഓപ്പറേറ്റിംഗ് പോർട്ട്, ഈ പോർട്ട് മുഖാന്തരം ആണ് നമ്മൾ ഈ നമുക്ക് കാണാൻ ഉപയോഗിക്കുന്ന ക്യാമറ, ലാപ്രോസ്കോപ്പിക് ക്യാമറ കടത്തിവെക്കുന്നത്. ഇത് ഈ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ലീക്ക് വരാതിരിക്കാനായി നമ്മളത് വെറ്റ് ഗോസ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുന്നു. അതായത് വയറിൻ്റെ വാൾ ഉയർത്തി ഗ്യാസ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഫില്ല് ചെയ്ത് നമ്മുടെ അബ്ഡോമിനൽ വാൾ ലിഫ്റ്റ് ചെയ്യാണ് ചെയ്യാം. ഈ പ്ലെയിൻ ഇത് ഉദരപേശികളുടെ പുറകിലുള്ള ഒരു പ്ലെയിനാണ്. ഇവിടെ കാര്യമായ രക്തക്കുഴലുകളൊന്നും കാണുന്നില്ല. ഈ പ്ലെയിനിലാണ് നമ്മൾ ഈ എക്സ്ട്രാ പെരിട്ടോണിയൽ അപ്രോച്ച് എന്നുള്ള സാങ്കേതികമായ ഭാഷയിൽ പറയുന്ന രീതിയിൽ ഹെർണിയ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ ഏരിയ നമ്മുടെ യൂറിനറി ബ്ലാഡറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്താണ് നമ്മൾ കാണുന്ന എല്ലാവിധ ഹെർണിയകളും ഉണ്ടാകുന്നത്. ആ ഏരിയ നല്ല രീതിയിൽ ഡിസക്ട് ചെയ്ത് അതിൽ ഹെർണിയ തള്ളി വരുന്ന ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം. അത് ചെയ്ത് അതിനുശേഷം നമ്മളാണ് മുൻപറഞ്ഞ മെഷർ അവിടെ ഇൻസേർട്ട് ചെയ്യുന്നത്. നേരത്തെ ഉണ്ടാക്കിയ ഇൻസിഷനിലൂടെ പോർട്ട് ഇടുന്നു, അതിനുശേഷം കാർബൺ ഡയോക്സൈഡ് കടത്തിവിട്ട് നമ്മൾ അബ്ഡോമിനൽ വാൾ ലിഫ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു ഏതാ സൈറ്റ് എന്നുള്ളത് അല്ലേ. അതിനെല്ലാം ഒരു സ്റ്റാൻഡേർഡ് സ്റ്റെപ്പാണ്. ഓക്കെ, നമ്മൾ ഈ ഡിസെക്ഷൻ ചെയ്ത് മുൻപറഞ്ഞ ഈ ഹേർണിയ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ, അതിനാണ് ഈ മയോപെക്റ്റിൻ ഓറിഫൈസ് എന്ന് പറയുന്നത്. ആ ഏരിയ നിർബന്ധമായും ഡിസെക്ട് ചെയ്യണം. ആ ഡിസെക്ട് ചെയ്ത് അവിടേക്കാണ് നമ്മൾ മെറ്റിടുന്നത്. ഈ ഏരിയ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്ഥലമാണ്. കാരണം കാലിലേക്ക് പോകുന്ന രക്തക്കുഴലുകൾ, കാലിൽ നിന്ന് വരുന്ന രക്തക്കുഴലുകൾ, പ്രത്യേകിച്ച് ഈ ടെസ്റ്റിസിലേക്ക് പോകുന്ന രക്തക്കുഴലുകൾ എല്ലാം കാണപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു സർജറി കൂടിയാണ്. സർജൻ്റെ സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. തീർച്ചയായും ഒരു ലാപ്രോസ്കോപ്പിക് ഹേർണിയ നമ്മൾ മാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 200 കേസോളം മിനിമം ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഡിസെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഡയറക്റ്റ് ഹേർണിയൽ സാക്കിനമുള്ള ഇത് ആണ്. ഈ ഡയറക്റ്റ് ഹേർണിയ ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ആ ഹേർണിയ നമ്മൾ ഹേർണിയയുടെ സഞ്ചി ഹേർണിയൽ സാക്ക് ഡിസെക്ട് ചെയ്ത് മുഴുവൻ അതിൻ്റെ ഉദര പേശികളുടെ അടിയിലുള്ള പെരിട്ടോണിയം മുഴുവൻ താഴേക്ക് മാറ്റും. ഈ പെരിട്ടോണിയം എന്നുള്ള സംഗതിയാണ് ഹേർണിയയായിട്ട് തള്ളി വരുന്നത്.
അതിൻ്റെ കൂടെ കുടലിൻ്റെ ഭാഗങ്ങൾ തള്ളി വരുന്നു. അപ്പോൾ ഈ ഈ പുറത്തേക്കുള്ള ദ്വാരങ്ങളിലൂടെ വരുന്ന പെരിറ്റോണിയം മുഴുവൻ താഴേക്ക് ഡിസക്ട് ചെയ്ത് മാറ്റി പൂർവ്വസ്ഥലത്തേക്ക് മാറ്റി അവിടെയാണ് നമ്മൾ മെഷ് വരുന്നത്. ഇതിൽ നമുക്ക് അതേസമയം തന്നെ ഡയറക്റ്റ് സാക്ക് കഴിഞ്ഞാൽ ഉടനെ ഈ കാണുന്ന ഇൻഡയറക്റ്റ് സാക്ക് നമ്മൾ താഴേക്ക് മാറ്റും. ഈ ഡയറക്റ്റ് സാക്കും ഇൻഡയറക്റ്റ് സാക്ക് എല്ലാം തന്നെ ഈ പെരിറ്റോണിയത്തിൻ്റെ ഓരോ പ്രൊജക്ഷൻസാണ്. അപ്പോൾ പെരിറ്റോണിയത്തിനെ പൂർവ്വസ്ഥിതിയിലാക്കുക എന്നുള്ളതാണ് ഈ സർജറിയുടെ ഒരു ഉദ്ദേശം. പക്ഷെ അതേസമയം തന്നെ നമ്മൾ മെയിനായിട്ടുള്ള രക്തപുഴകളെല്ലാം ശ്രദ്ധിച്ച് ടേക്ക് കെയർ. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറയണ്ടായാലും നമ്മളിപ്പോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗം ഇതിലെ തള്ളി വരുന്നുള്ളത്, അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇൻറ്റസ്റ്റൈൻ സാധാരണ ഈ ഗ്യാസ് നമ്മൾ ഉള്ളിലേക്ക് വെക്കുമ്പോൾ തന്നെ അതെല്ലാം താനെ ഉള്ളിലേക്ക്, ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിലേക്ക് വരുന്നു സാധാരണ. പക്ഷെ തടസ്സം ഉണ്ടെങ്കിൽ നമ്മളത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് സ്ലോലി സെപ്പറേറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ പെരിറ്റോണിയം എന്ന് പറയുന്ന സംഗതി. ദിസ് വൈറ്റ് ലെയർ, ഈ ലെയർ പഴയ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ റോളിംഗ് മെഷ്. അത് ചില പ്രത്യേക ഷേപ്പിംഗ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഷേപ്പിംഗ് ചെയ്യുന്നത് അത് സ്ലിപ്പ് ചെയ്ത് ഇളകി പൊസിഷൻ മാറാതിരിക്കാൻ വേണ്ടി. അത് റോൾ ചെയ്ത് ഈ 10 mm പോർട്ടിലൂടെ എന്നിട്ട് അത് നമ്മുടെ ഹേർണിയൽ ഓറിഫൈസിയുടെ മുകളിൽ ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. മെഷ് ഇൻസേർട്ട് ചെയ്താൽ അത് പൊസിഷൻ മാറാതിരിക്കാൻ വേണ്ടി ടൈറ്റാനിയം ടാക്കേഴ്സ് പിന്നുകൾ ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്യുന്നു. അത് മസിലേക്കും ബോണിലേക്കാണ് ഫിക്സ് ചെയ്യുന്നത്. സ്റ്റിച്ചിങ് അല്ല നമ്മുടെ കൺ, സ്റ്റിച്ചിങ്ങും ചെയ്യാം. ഓക്കെ, ഇതാണ് കുറച്ചുകൂടി എളുപ്പം. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ രണ്ട് ഭാഗത്തും പേഷ്യൻ്റ് ഹെർണിയ ഉണ്ടായിരുന്നു ഇടതു ഭാഗത്തും. അപ്പോൾ നമ്മൾ ഇതിന് ശേഷം ഒരേ പോർട്ടിലൂടെയാണോ നമ്മൾ രണ്ട് ഭാഗവും സർജറി ചെയ്യുന്നത്, അതോ രണ്ട് വശത്തും ഇൻസിഷൻ ഇടേണ്ട കാര്യമുണ്ടോ? എപ്പോഴും രോഗികൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു സംഗതിയാണ്. കാരണം കീ ഹോൾ ഹെർണിയ ചെയ്യുന്ന സമയത്ത് ഒരേ പോർട്ടിലൂടെ രണ്ട് ഭാഗത്തും ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് വേറെ കീ ഹോളോ അല്ലെങ്കിൽ വേറെ മുറിവുകളോ ഉണ്ടാക്കേണ്ട കാര്യമില്ല. പിന്നെ എപ്പോഴും ഒരു ഭാഗത്ത് മാത്രമാണ് ഹേണിയെങ്കിലും എസ്പെഷ്യലി ഡയറക്റ്റ് ടൈപ്പ് ഹേണിയൊക്കെ ആണെങ്കിൽ എല്ലായ്പ്പോഴും നല്ലത് രണ്ട് ഭാഗത്തും നെറ്റിടുന്നതാണ്. ഓക്കെ, കാരണം നോർമലായ ഭാഗത്തും നെറ്റിടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഹേണിയ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള പ്രഷർ ബ്ലോക്കായി കഴിഞ്ഞാൽ എഗെയിൻ ഓപ്പോസിറ്റ് സൈഡിലാണ് വരാനുള്ള സാധ്യത. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നൊരു സമയത്ത് വരികയാണെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് കീ ഹോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളത് തുറന്ന് ചെയ്യണം, ഓപ്പൺ തന്നെ ചെയ്യേണ്ടി വരും. കൂടാതെ ഓപ്പൺ ചെയ്തിട്ട് അതിന് റിക്കറൻസ് രണ്ടാമത് വരികയാണെങ്കിൽ അതിന് കീ ഹോൾ ചെയ്യേണ്ടി വരും. ഓക്കെ, നേരത്തെ തിരിച്ചു കീ ഹോൾ ചെയ്ത് അതിന് റിക്കറൻസ് വരികയാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഏറ്റവും നല്ലത് രണ്ട് സെയിം കീ ഹോളിലൂടെ രണ്ട് ഭാഗത്തും നെറ്റിടുന്നതാണ് രോഗിക്ക് അത് അസുഖത്തിനും അവരുടെ സാമ്പത്തിക
ലാഭമായ ലാഭത്തിനും ഒറ്റത്തവണ ഹോസ്പിറ്റൽ അഡ്മിഷൻ കൂട്ടി ചാർജസിലൂടെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ തരത്തിലുള്ള കോംപ്ലിക്കേഷൻ ആണ് വരാൻ സാധ്യതയുള്ളത്? എല്ലാ സർജറിക്കും ഉള്ള പോലെ തന്നെ കോംപ്ലിക്കേഷൻസ് ചെറിയ രീതിയിലുള്ള വേദനകൾ വരാം. കാരണം ചിലപ്പോൾ ഈ കാലിലേക്കുള്ള ഞരമ്പുകൾക്കൊക്കെ ഈ നെറ്റ് വയ്ക്കുന്നതുകൊണ്ട് ചിലപ്പോൾ പ്രഷർ വരുമ്പോൾ ചിലപ്പോൾ താൽക്കാലികമായ വേദന വരാം. അണുബാധ ഒരു കാരണമാണ്. ഇത്രയാണ് സാധാരണതയ്ക്ക് വരുന്ന കോംപ്ലിക്കേഷൻസ്. ഓക്കെ, പിന്നെ ഒരു കോംപ്ലിക്കേഷൻ വരുന്നത് രണ്ടാമത് വീണ്ടും വരിക എന്നുള്ളത്. അത് ഏറ്റവും കൂടുതൽ കാണുന്നത് പുകവലി തുടരുന്ന ആളുകൾ. തുടരുന്ന ആളുകളിൽ പുകവലിക്കാരിൽ ഈ ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ പ്രത്യേക രക്താണുക്കളുടെ അളവ് വളരെ കുറവായിരിക്കും. ഫൈബ്രോബ്ലാസ്റ്റുകളാണ് ഈ മെഷ് അത് ശരീരത്തിൻ്റെ ഭാഗമാക്കാൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. ഫൈബ്രോബ്ലാസ്റ്റുകളുടെ എണ്ണം കുറയും തോറും നമ്മൾ ഈ ഇട്ട മെഷർ അതുപോലെ കിടക്കുകയും അത് ശരീരത്തിന് ഭാഗമാവാതിരിക്കുകയും അത് വീണ്ടും ഹേണിയ വരാൻ സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്യും. പുകവലിക്കാരിൽ എസ്പെഷ്യലി അത് ചുമ കണ്ടിന്യൂസ് ആയിട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. അതും റിക്കറൻസ് വരാനുള്ള ഒരു കാരണമാണ്. കൂടാതെ നമ്മൾ ചെറിയ മെഷർ ഉപയോഗിക്കുന്നത് അതെല്ലാം പല പല വേരിയബിൾസാണ്. പേഷ്യൻറ്റിൻ്റെ വേരിയബിൾസ്, സർജിക്കൽ എക്സ്പെർട്ടൈസ് വേരിയബിൾ, പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വീണ്ടും ഹേണിയ ഉണ്ടാവുന്ന അവസ്ഥ അല്ലെങ്കിൽ റിക്കറന്റ് ഹേണിയ വരുന്നത്. നോർമൽ കോഴ്സിൽ ഒരു 10 years കഴിയുമ്പോൾ ചിലപ്പോൾ റിക്കറൻസ് വരാം. അത് നമ്മുടെ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടും പേശികൾക്ക് വീണ്ടും ശക്തി കുറയുന്നതിൻ്റെ ഭാഗമായിട്ടും മെഷീൻ്റെ സൈസ് കൺട്രാക്ട് ചെയ്ത് ചുരുങ്ങി പോകുന്നത് കൊണ്ടും എല്ലാം വരാം. അതൊക്കെ നമുക്ക് ഒരു നാച്ചുറൽ പ്രോസസ്സ് നല്ല രീതിയിൽ എടുക്കേണ്ടി വരും. ഇപ്പോൾ പേഷ്യൻറ്റിന് ഇപ്പോൾ ഹെർണിയ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് സർജറി ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഒരു കുറച്ചാലും ഫസ്റ്റ് ഓഫ് ഓൾ പെയിൻ ഉണ്ടാവില്ലേ ആദ്യ ഘട്ടങ്ങളിൽ? അപ്പോൾ ഇത് സർജറി നീക്കി വെക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ചെയ്യാതെ വെക്കുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരാൻ സാധ്യത ഉണ്ടോ? കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ. കാരണം ഒരു മരുന്ന് കൊണ്ടും ഈ ഹെർണിയ മാറ്റാൻ പറ്റില്ല. കൂടാതെ ഈ ഹെർണിയയിൽ ഏറ്റവും നമ്മൾ ഭയക്കുന്ന കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ കുടല് അതിൽ ബ്ലോക്കാവും, ഇൻറ്റസ്റ്റൈൻ ബ്ലോക്കാവുന്നു. ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ രക്തോട്ടം ഉള്ള ഒരു ട്യൂബാണ്. ഇതിൽ ബ്ലോക്കായി കഴിഞ്ഞാൽ അതിൽ രക്തോട്ടം ഇല്ലാതാവും, ഇല്ലാതായി കഴിഞ്ഞാൽ അത് ഡെഡായി പോകും. അത് ഒരു എമർജൻസിയാണ്. ഇപ്പോൾ നമ്മളത് കണ്ടതുപോലെ ഹെർണിയ എന്ന രോഗാവസ്ഥ നമ്മൾ മെഡിസിൻസ് കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രോഗാവസ്ഥയല്ല, അതൊരു സർജിക്കൽ ഇൻ്റർവെൻഷൻ തന്നെ ആവശ്യമായിട്ടുള്ളൊരു അസുഖമാണ്. പുതിയൊരു വിഷയവുമായി സ്റ്റെതസ്കോപ്പിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.